നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. യുദ്ധത്തിൽ മരണം 3000 കടന്നു. ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. 2800 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 900 പേരാണെന്നാണ് വിവരം. ഗാസയിൽ കനത്ത ബോംബിംഗ് തുടരുകയാണ്. കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ ദുരിതത്തിലാണ് ഗാസ നിവാസികൾ. മുതിർന്ന ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാസ ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിൻ്റെ സാമ്പത്തിക കാര്യമന്ത്രി ജവാദ് അബു ഷമാലയെയും പോളിറ്റ് ബ്യൂറോ അംഗത്തെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഹമാസിൽ നിന്ന് ഗാസ അതിർത്തി തിരിച്ചുപിടിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. അതേസമയം ആയുധങ്ങളുമായി ആദ്യ അമേരിക്കൻ വിമാനം ദക്ഷിണ ഇസ്രായേലിൽ എത്തിച്ചേർന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ജോ ബൈഡനും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി വൈറ്റ് ഹൗസ് അറിയിക്കുന്നു. US സൈനിക സഹായത്തെക്കുറിച്ചും ചർച്ച നടത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. US ഇസ്രായേലിനൊപ്പമാണെന്ന് ബൈഡൻ ആവർത്തിച്ചു. ഹമാസ് ആക്രമണത്തിൽ 14 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും അധികൃതർ അറിയിക്കുന്നു. അതിനിടെ സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണമുണ്ടായി. 3 തവണ റോക്കറ്റ് ആക്രമണമുണ്ടായെന്നും എന്നാൽ അവയെ തടഞ്ഞെന്നും പ്രത്യാക്രമണം നടത്തിയെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അറിയിക്കുന്നു. യുദ്ധം രൂക്ഷമാകുന്നതിനിടെ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ. കാനഡ ഒഴിപ്പിക്കൽ പ്രഖ്യാപിച്ചു. ഹംഗേറിയ, അൽബേനിയ, തായ്ലൻഡ്, മെക്സിക്കോ, കംബോഡിയ, ബൾഗേറിയ, റുമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ സൈനിക വിമാനങ്ങൾ അയച്ചും പ്രത്യേക ചാർട്ടേഡ് വിമാനങ്ങൾ അയച്ചും ഒഴിപ്പിക്കൽ തുടരുകയാണ്. ഗാസയിലെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പരിമിതിയുണ്ടെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ പദ്ധതി ആലോചനയിലാണെന്നും കേന്ദ്രം പറയുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. 60,000 ഗുജറാത്തി വംശജർ ഇസ്രായേലിലുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ഗാസയിലും ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്.